അമേരിക്കയിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവയിൽ മലയാളി രുചിക്കൂട്ടുകൾ അമേരിക്കക്കാർക്ക് ഒരുക്കുന്ന നിരവധി സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലെ ഏതാനും മലയാളി റെസ്റ്റോറൻറ്റുകളെ പരിചയപ്പെടാം ഇനി. ലോകത്ത് തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണം കിട്ടുന്നത് അമേരിക്കയിലായിരിക്കും. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുള്ളവർ താമസിക്കുന്ന അമേരിക്കയിൽ വളരെ സമ്പന്നമായ ഒരു ഭക്ഷ്യ സംസ്കാരം നിലവിലുണ്ട്. ഇറ്റാലിയൻ, ചൈനീസ്, മെക്സിക്കൻ, വിയറ്റ്നമീസ്, യൂറോപ്യൻ റെസ്റ്റോറൻറ്റുകളാണ് ഏറ്റവും സുലഭം. അമേരിക്കയിൽ ഏകദേശം 40,000 ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അത്ര തന്നെ മെക്സിക്കൻ റെസ്റ്റോറൻറ്റുകളും ഉണ്ടെന്നാണ് കണക്ക്. ഇതിൻ്റെ ഇടയിൽ വേറിട്ട ഭക്ഷണം അമേരിക്കയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ. ഏകദേശം 5,000 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. They have so many varieties of different dishes, Indian dishes that we've learned to acquire a taste for. And we just look forward to it, coming here after church on Sundays for the buffet. ചൈനീസ് മെക്സിക്കൻ ഭക്ഷണത്തിൻ്റെ പ്രചാരം അമേരിക്കയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾക്ക് ഇല്ലെങ്കിലും ഇപ്പോൾ കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അമേരിക്കയിൽ ശ്രദ്ധ നേടി വരുന്നു. ഉത്തരേന്ത്യൻ വിഭവങ്ങൾക്കാണ് കൂടുതൽ പ്രചാരം. എന്നിരുന്നാലും അമേരിക്കയിലെ സാധാരണക്കാർക്ക് ഇന്ത്യയുടെ വിവിധ ഭക്ഷണ രീതികളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. We don't really know about the different regions. I'm assuming that the northern is more mild and the southern part is spicier. The food's excellent. I've been eating here for approximately 10 years and I recommend it to everybody. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ നടത്തി വരുന്ന നിരവധി മലയാളികളും അമേരിക്കയിലുണ്ട്. എല്ലാ പ്രധാന നഗരങ്ങളിലും മലയാളികളുടെ നേതൃത്വത്തിലും ഉടമസ്ഥതയിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അമേരിക്കൻസിന് അമേരിക്കൻസിൻ്റെ ഇടയിൽ നോർത്തേൺ ഇന്ത്യൻ ഫുഡ് അതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അതായത് തന്തൂരിയിലുണ്ടാക്കുന്ന ഫുഡുകൾ, അവർ ടിക്ക, അതുപോലെ കബാബുകൾ, ബ്രെഡ്, ചിക്കൻ ടിക്ക മസാല, സമൂസാസ്, അത് നോർത്തേൺ ഇന്ത്യൻ ഫുഡാണ് വരുന്നത്. ഇനി സതേൺ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ വരുന്നത് ദോശ ഐറ്റംസാണ്. അതായത് ദോശ, ഇഡ്ലി അങ്ങനെയുള്ള ഐറ്റംസാണ്. കേരള ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും അമേരിക്കയിൽ അമേരിക്കൻസിൻ്റെ ഇടയിൽ പോപ്പുലറേ അല്ല. അത് കേരള മലയാളികൾ മാത്രമാണ് അത് കഴിക്കുന്നത്. ഞായറാഴ്ചയാണ് സ്പെഷ്യൽ ബ്രഞ്ചായിട്ട് ഞങ്ങൾ ഇടുന്നത്. അതിൽ ഈ കാണുന്ന മാതിരി നോർത്ത്, സൗത്ത്, ചൈനീസ് കൂടി മിക്സാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഇടുന്നത്. 15 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഞങ്ങൾ ബഫയിലിടാറ്. ഇപ്പോൾ ഓണക്കാലമായതിനാൽ മിക്ക മലയാളി റെസ്റ്റോറൻറ്റുകളിലും ഓണവിഭവങ്ങളുടെ പ്രത്യേക സദ്യയും ഒരുക്കിയിരിക്കുന്നു. അമേരിക്കയിലെ നിരവധി സംഘടനകൾ ഓണാഘോഷങ്ങൾക്ക് സദ്യ ഒരുക്കുവാൻ മലയാളി റെസ്റ്റോറൻറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. അമേരിക്കയിലൊരു മലയാളി റെസ്റ്റോറൻറ്റ് മാത്രമായിട്ട് നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളിവിടെ മലയാളി ഫുഡ് അറൗണ്ട് ഒരു 50 ഐറ്റംസ് ഇട്ട് വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ മലയാളി ബുഫേ ഉണ്ട്. അപ്പോൾ അതിനിഷ്ടം പോലെ മലയാളികൾ വരുന്നുണ്ട്. ഇവിടെയുള്ളവർക്ക് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി വരുന്ന സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളും സ്പൈസി എന്ന് പറയുമ്പോൾ തന്തൂരി അങ്ങനത്തെ ഫുഡുകൾക്കാണ് ഇവിടെയുള്ളവർക്ക് ഏറ്റവും താല്പര്യമുള്ളത്. ഇന്ത്യക്കാരെ മാത്രം ആശ്രയിച്ച് ഇത്തരം റെസ്റ്റോറൻറ്റുകൾ വിജയകരമായി പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന തിരിച്ചറിവ് ഉടമസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് അവരുടെ രുചിക്ക് അനുയോജ്യമായി എരിവ് കുറഞ്ഞ വിഭവങ്ങൾ ഒരുക്കിയാണ് ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. When we think about Indian food ourselves, it's a variety, whether it's southern Indian food, northern Indian food. We're used to a lot of variety and we love trying different things, especially new dishes that you have here. There are some things that are spicy but we like spicy food, and so it's one of those things where we really enjoy having the variety, whether it's like today it's you know, when you have the tandoori chicken, which is not spicy, but then you can get over here and have some of the other spicy dishes that are here. The pakora I really love, the
What is all the that beetroot cutlet you got today is really good. Yeah, that's spicy. എന്നിരുന്നാലും അമേരിക്കയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ വിഭവങ്ങളും അനുഭവവും ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചു. അമേരിക്ക ഈ ആഴ്ചയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കൂടുതൽ അമേരിക്കൻ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.